സംഖ്യ 4 കുഹാത്യരുടെ കടമകൾ. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കുഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കുഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷ്യപേടകം മൂടണം. അതിനുമീതെ ആട്ടിൻതോലുകൊണ്ടുള്ള ആവരണവും നീലനിറത്തിലുള്ള മറ്റൊരാവരണവുമിടണം. പേടകം വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. തിരുസന്നിധാന മേശയിൽ നീല തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം. ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേലുണ്ടായിരിക്കണം. അവയുടെ മേൽ ചെമന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീല തുണി കൊണ്ട് വിളക്കുകൾ, തിരിമുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപാത്രങ്ങൾ ഇവ മൂടണം. അതിന്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീല തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീല തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്മന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം, അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികകൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം. അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കുഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്, സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കുഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം, അനുദിന ധാന്യബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിന്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിന്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാൻ ഇടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹ്റോനും പുത്രന്മാരും അകത്തു കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്. നോക്കിയാൽ അവർ മരിക്കും. ഗർശൂന്യരുടെ കടമകൾ. കർത്താവ് മോശയോടരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ഗർശൂന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. ഗർശൂന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിലുമുള്ള പങ്ക് ഇതാണ്. കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണം, കൂടാരവാതിലിൻ്റെ തിരശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണകവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഗർശോന്യർ അഹ്റോന്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർശോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. മെരാരിയരുടെ കടമകൾ. കുലവും കുടുംബവും അനുസരിച്ച് മെരാരിയരുടെ എണ്ണമെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിൻ്റെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റ് സാമഗ്രികൾ. അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം.
ഇവയെല്ലാമാണ് മെറാരിയർ പുരോഹിതനായ അഹരോന്റെ മകൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. ലേവ്യരുടെ എണ്ണം. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്തിരെ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹരോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750. മോശയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹരോനും കൂടി കുഹാത്തി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർഷൂനിയരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് 2630. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹരോനും കൂടി ഗർഷോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാരിയരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് 3200. മോശയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹറോനും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തിയതാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹറോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിന്റെ കൽപ്പന പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു. സംഖ്യ 5 അശുദ്ധരെ അകറ്റുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിന്റെ 1/5 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചുകൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവനുവേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമേയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷിയില്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്ന് വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം. അവൾക്കു വേണ്ടി കാഴ്ചയായി 1/10 ഏഫ ബാർലി മാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണയൊഴിക്കുകയോ കുന്തുരുക്കമിടുകയോ അരുത്, കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലമെടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കൈയിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കയ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം, ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിന്റെ കീഴിലായിരിക്കെ
ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്നു പറഞ്ഞ് അവളെക്കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്നു പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പുവെള്ളത്തിലേക്ക് കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പുനീര് അവളെ കുടിപ്പിക്കണം. അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാരശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെക്കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അര ശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവൃത്യ ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിടച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. സംഖ്യ 6 നാസിർ വ്രതം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസീർ വ്രതമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം. വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം. അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത്. മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത്. വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുത്. ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ സ്പർശിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലമത്രയും വിശുദ്ധി പാലിക്കണം, മുടി വളർത്തണം. വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത്. പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത്. എന്തെന്നാൽ ദൈവത്തിന്റെ മുമ്പിലെടുത്ത വ്രതത്തിന്റെ ചിഹ്നം അവന്റെ ശിരസിലുണ്ട്. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ്. ആരെങ്കിലും അവന്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവന്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ഡനം ചെയ്യണം. 7 അങ്ങനെ ചെയ്യേണ്ടത്. 8 രണ്ട് ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലമുണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം. അന്നുതന്നെ അവൻ തന്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം. വ്രതകാലം മുഴുവൻ തന്നെ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം. അതോടൊപ്പം 1 ചെമ്മരിയാട്ടിൻ മുട്ടനെ പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും. നാസീർ വ്രതം മുഴുവിച്ചവരെ സംബന്ധിക്കുന്ന നിയമമാണിത്. സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം. അവൻ 1 ഊനമറ്റ ചെമ്മരിയാട്ടിൻ മുട്ടനെ ദഹനബലിയായും 1 ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ 1 മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത 1 കുട്ട അപ്പം, നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, അവയ്ക്ക് ചേർന്ന ധാന്യബലി, പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം. പുരോഹിതൻ അവയെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വ്രതസ്ഥനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം.
മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. ഭോജനബലിയും പാനീയബലിയും അർപ്പിക്കണം. നാസീർ വ്രതസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാരവാതിൽക്കൽ വച്ച് മുണ്ഡനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം. അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽക്കുറകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ്. ഇവയ്ക്കു ശേഷം നാസീർ വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം. ഇതാണ് നാസീർ വ്രതസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം. തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമേ നാസീർ വ്രതത്തിന്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം. താൻ എടുത്തിരിക്കുന്ന നാസീർ വ്രതത്തിന്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം. പുരോഹിതന്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും.